രാഹുൽ മങ്കൂട്ടത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങളുമായി രാവിലെ തന്നെ മുന്നോട്ട് നീങ്ങുകയാണ്. എവിടെ വരെ ഈ കാര്യങ്ങൾ എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട്? നമ്മുടെ നാലാമത്തെ ദിവസമാണ്. പരമാവധി ആളുകളിലേക്ക് എത്താൻ പറ്റി, ആദ്യം എത്താൻ പറ്റിയതിൻ്റെ സൗകര്യം, പരമാവധി ഇടങ്ങളിലേക്ക് ആദ്യം എത്താൻ പറ്റിയതിൻ്റെ സൗകര്യം അടക്കമുള്ള കാര്യങ്ങളുടെ ഒരു മെച്ചം നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ്. ചിത്രം തെളിഞ്ഞു, മൂന്ന് സ്ഥാനാർത്ഥികളും വന്നു കഴിഞ്ഞു. താങ്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു യഥാർത്ഥ എതിരാളിയെ കാത്തിരിക്കുന്നുവെന്ന്. ആ എതിരാളിയൊക്കെ കണ്ടല്ലോ? ആ കണ്ടു. പക്ഷേ ഇവിടെ ഫ്ലക്സ് വന്ന പ്രവർത്തകർ ഫ്ലക്സ് വെച്ച ആളല്ല, ഇവിടെ സ്ഥാനാർത്ഥി ആയിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനകത്ത് തന്നെ ഇപ്പോൾ രാവിലെ തന്നെ വിവാദങ്ങളൊക്കെ തുടങ്ങിയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ജനങ്ങളുടെ അവരുടെ പ്രവർത്തകർ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതെന്തോ ആയിക്കോട്ടെ, അതൊക്കെ അവരുടെ പാർട്ടിയുടെ സ്വാതന്ത്ര്യമാണ്. എന്തായാലും ചിത്രം വ്യക്തമായി, ജനങ്ങൾക്കും വ്യക്തമായി, ഇനി ജനങ്ങൾ തീരുമാനിക്കട്ടെ. കോൺഗ്രസിലും ഇതുമായി ബന്ധപ്പെട്ട് ചില പൊട്ടിത്തെറികളും കാര്യങ്ങളും ഒക്കെ വന്നിരുന്നു. നേരത്തെ ഷിനാബ് അതോടൊപ്പം തന്നെ ഇപ്പോൾ പി ജി വിമൽ തൃത്താല യൂത്ത് കോൺഗ്രസ് മണ്ഡലം മുൻ ഭാരവാഹിയൊക്കെ പാർട്ടി വിടുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഇതിനൊക്കെ കാണുന്നത്? ഒന്ന്, ഞാൻ അതിനകത്ത് കമൻ്റ് ചെയ്യാനില്ല. അപ്പം സ്വാഭാവികമായിട്ടും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം ഉണ്ടാകുമ്പോൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഇപ്പം ശ്രീ ഷാഫി പറമ്പിൽ ഇവിടെ ആദ്യമായി മത്സരിക്കാൻ വന്നപ്പോൾ ഉണ്ടാകുന്ന കലാപം അങ്ങൊന്ന് പാലക്കാട് ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ അതിനെയൊക്കെ, അതായത് ഇപ്പോൾ വ്യക്തികൾ, ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു പ്രൊട്ടസ്റ്റോ വേറൊരു വ്യക്തി ഉണ്ടാക്കുന്ന പ്രൊട്ടസ്റ്റോ ഇതൊരു വലിയ പ്രത്യയശാസ്ത്ര പോരാട്ടമല്ല. അതുകൊണ്ട് ഞാൻ തുടക്കം തൊട്ട് പറയുന്നത് അങ്ങനെ വ്യക്തിപരതയല്ല, വലിയ പ്രത്യയശാസ്ത്ര പോരാട്ടമാണ്. അപ്പോൾ അതിനകത്തൊരു ആധികാരികമായ വിജയം ഉണ്ട്. നിങ്ങളുടെയൊക്കെ പഴയ നേതാവ് എ വി ഗോപിനാഥ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ചില വിമർശനങ്ങളൊക്കെ ഉയർത്തിയിരുന്നു. അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? കാരണം ഇത്തരത്തിൽ കോൺഗ്രസിൽ നിന്ന് പല ആളുകളെയും കളഞ്ഞു കുളിക്കുകയാണ്, അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന സമീപനമായിപ്പോയി, ഇവിടെ നിർത്തണമായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഗോപിയേട്ടനെ പോലൊരു മുതിർന്ന നേതാവ്, അത് ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടല്ല കുറേ കാലമായിട്ട് നിൽക്കുന്നതെങ്കിൽ പോലും അദ്ദേഹത്തെ പോലൊരു മുതിർന്ന നേതാവ് പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരാളല്ല ഞാൻ. അത് കുറേ കൂടെ മുതിർന്ന നേതാക്കന്മാരാണ് അതിന് മറുപടി പറയേണ്ടത്. അപ്പം എന്തായാലും ഇവിടെ അതൊന്നും അത്ര കണ്ട്, അതായത് ഇവിടെ ഒരു വലിയ മത്സരം നടക്കുകയാണല്ലോ. മത്സരം എന്താണ്? മതേതരത്വവും വർഗീയതയും നമ്മളൊരു മത്സരം നടക്കുകയാണ്. ആ മത്സരത്തിനകത്ത് അതൊന്നും ഒരു പ്രശ്നമാകുന്നില്ല എന്നാണ്. യു ഡി എഫ് പറയുന്നത് ബി ജെ പിയുമായിട്ടാണ് പോരാട്ടം, എൽ ഡി എഫ് പറയുന്നത് ബി ജെ പിയുമായിട്ടാണ് പോരാട്ടം. അത് കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പുകളിലായിട്ട് ജനം തീരുമാനിച്ചിട്ടുണ്ടല്ലോ ആരൊക്കെ തമ്മിലാണ് മത്സരം. അതിപ്പം അതല്ല, പിന്നെ കേരളത്തിൽ എവിടെയെങ്കിലും ബി ജെ പിയുമായിട്ടാണ് മത്സരിക്കുന്നതെന്ന് പറയാൻ, അതായത് മത്സരം ഒന്നും രണ്ടും സ്ഥാനത്ത് ബി ജെ പി ആണെന്ന് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. ത്രികോണ മത്സരമാണോ നേരിട്ടുള്ള പോരാട്ടമാണോ ഈ ബി ജെ പി? നേരിട്ടുള്ള മത്സരമാണല്ലോ, കാരണം അപ്പുറത്ത് സംയുക്ത സ്ഥാനാർത്ഥി ഇന്നിപ്പോ ഇന്നലെ അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, ഒരു ഡീലിന്റെ ഭാഗമായിട്ട് അവർ സ്റ്റേറ്റ് ലീഡർഷിപ്പ്. ഇങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം തുടരുന്നത്. അത്രത്തോളം ആത്മവിശ്വാസത്തിലാണ്. നമുക്ക് ഒരിക്കൽ കൂടി രാഗിലേക്ക് പോണം. രാഗിൻ, എന്തായാലും അണുവിടെ വിട്ടുകൊടുക്കുന്നില്ല സ്ഥാനാർത്ഥികൾ എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ റോഡ് ഷോയും വാക്കുകളും ഒക്കെ ഇപ്പോൾ കേട്ടു. കഴിഞ്ഞ ദിവസം പി സരിന് പാർട്ടി നൽകിയ റോഡ് ഷോ കണ്ടിട്ടുണ്ടായിരുന്നു. അത്രത്തോളം വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇന്നിനി സി കൃഷ്ണകുമാർ ഇറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ പ്രചാരണം എന്ന് കണ്ടറിയേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല വിധത്തിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ട് എങ്കിലും അതൊക്കെ ആ സൈഡ് ലൈഫ് അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് പാലക്കാടൻ കോട്ട പിടിച്ചെടുക്കുക എന്നുള്ളത് മൂന്ന് പേരെ സംബന്ധിച്ചും അത്രത്തോളം പ്രധാനമായി മാറിയിരിക്കുകയാണല്ലേ. കാരണം ഇനി തർക്കിച്ച് നിൽക്കാനൊന്നും സമയമില്ല. നമ്മൾ അത്രത്തോളം ചർച്ച ചെയ്ത് കഴിഞ്ഞു, അതിനൊത്തുപോയേ പറ്റുള്ളൂ. പൂജ, തീർച്ചയായും. കാരണം പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ, കേരള രാഷ്ട്രീയത്തിനൊരു ദിശാ സൂചിക തന്നെയായി മാറും. മാത്രമല്ല ഒരു സെമി ഫൈനൽ എന്ന നിലയിലാണ് കണക്കാക്കപ്പെടുന്നത്. അടുത്ത വർഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതുകൊണ്ട് പാലക്കാട് പിടിക്കുക എന്നത് തന്നെയാണ് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൂന്ന് സംഘടനകളിൽ, മൂന്ന് മുന്നണികളിലും ചില വിവാദങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മറച്ചു വെച്ച് അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് ഓരോ മുന്നണികളും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വരും ദിവസങ്ങളിലൊക്കെ റോഡ് ഷോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാവും. ബി ജെ പി സ്ഥാനാർത്ഥി ഫീൽഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു, ബി ജെ പി സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാവും. നേരത്തെ രാഹുലിൻ്റെ റോഡ് ഷോ കഴിഞ്ഞിരുന്നു. മാത്രമല്ല സരിന് വലിയ സ്വീകരണം ജില്ലാ കമ്മിറ്റിയും അതോടൊപ്പം തന്നെ സി പി എമ്മും ഒക്കെ നൽകിയിരുന്നു. അങ്ങനെ മൂന്ന് പ്രസ്ഥാനങ്ങളും ആ ഫീൽഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങാനുള്ള ശ്രമമാണ് നടത്തുന്നത്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം 2016 ബി ജെ പി ഇവിടെ രണ്ടാം സ്ഥാനത്തേക്ക് വന്നത്. പക്ഷേ അതിനു മുൻപുള്ള ഒരു പ്രതാപകാലം ഉണ്ടായിരുന്നു, ആ കാലത്തിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ഒരു 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 സിറ്റിംഗ് സീറ്റ് അത് വിട്ടുകൊടുക്കാൻ അവർക്കാകില്ല, ആ നിലയിൽ തന്നെ അവർ പോരാടുന്നു. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് കിട്ടിയ ഒരു സ്ഥിതിയുണ്ട്. കാരണം പിന്നാക്ക വിഭാഗങ്ങളിൽ നടക്കാം, പല വിഭാഗങ്ങളിൽ നടക്കാം കൂടുതൽ വോട്ടുകൾ. അങ്ങനെ ഒരു ചരിത്രം നോക്കുമ്പോൾ പോലും പാലക്കാടിനെ കുറിച്ച് ആ ഒരു രാഷ്ട്രീയ ചൂട് അത്രത്തോളം ഉയർന്നു തന്നെ നിൽക്കും. കാരണം ഇതെല്ലാം കൂടെ ഭേദിച്ചുകൊണ്ട് തങ്ങൾക്ക് മുന്നിലേക്ക് എത്തണം എന്നുള്ള വാശിയിൽ തന്നെയാണ് എൽ ഡി എഫ് നിൽക്കുന്നത്. തങ്ങളുടെ വോട്ട് രണ്ടാം സ്ഥാനം
സ്ഥാനത്ത് നിന്നും ഒന്നാം സ്ഥാനത്താക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി കടുത്ത പോരാട്ടം കാഴ്ചവെക്കുന്നു. ഒപ്പം ആ പാലക്കാടൻ കോട്ട കാത്തു സൂക്ഷിക്കും. ഷാഫി മാറിക്കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമ്പോൾ എങ്ങനെയായിരിക്കും ജനങ്ങൾ സ്വീകരിക്കുക എന്നതുൾപ്പെടെ വലിയൊരു കൗതുകം എന്തായാലും നമ്മൾക്ക് മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. പാലക്കാട് മാത്രമല്ല ചേലക്കരയിലും വയനാട്ടിലും ഒക്കെയും ഇതേ രീതിയിലാണ് കനത്ത പോരാട്ടം നടക്കുകയാണ്.